നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കോക്ടെയിലേക്ക് മാണിസാറിന് അങ്ങനെ ശാപമോക്ഷം കിട്ടാൻ പോകുന്നു അത്രേ. ബാർക്കോഴ എന്ന മാരണ കേസിൽ നിന്നും മുക്തി കിട്ടാൻ പോകുന്നു എന്ന് സാരം. മാണിസാർ കോഴ വാങ്ങി എന്ന ആരോപണമുള്ളതല്ലാതെ അതിന് എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ബാർ കേസിൻ്റെ ഹാങ് ഓവർ മാത്രമേ ഇനി ഉണ്ടാകൂ എന്ന് സാരം. അതും കൂടി പോയാൽ മാണിസാർ രക്ഷപ്പെട്ടു. എന്തായാലും വൈകിയാണെങ്കിലും പഴയ രാജയോഗം മാണിസാറിനെ തേടിയെത്തുകയാണോ എന്ന് സംശയമുണ്ട്. പക്ഷേ മാണിസാറിന് നല്ല കട്ടപ്പാരയുമായി നമ്മുടെ പൂഞ്ഞാർപുലി പി സി ജോർജ് പിറകെ തന്നെയുണ്ട്. ആര് എന്തൊക്കെ പറഞ്ഞാലും പി സിയുടെ കണ്ണിൽ എന്നും മാണിസാറിന് കള്ളന്റെ ലുക്ക് തന്നെയായിരിക്കും അത്രേ. വന്നിരിക്കുന്ന കേസുകൾ ഒന്നാലോചിച്ച് ബാബുവും കെ എം മാണിയും നിരപരാധികളാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോ ഇടത് വലത് മുന്നണികളുടെ തീരുമാനം അനുസരിച്ച് ജനം ചിന്തിക്കുകയാണെങ്കിൽ, നിഷ്പക്ഷമായി ചിന്തിച്ചാണെങ്കിൽ, ഇന്നലെ ഞാനൊരു പൗരൻ എന്നിരുന്ന് ഇങ്ങനെ രാവിലെ മുതൽ ഇതും കേട്ടോണ്ടിരുന്ന പോലെ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇവിടെ ആരും കൈക്കൂലിക്കാരില്ല, മുഴുവൻ പേരും മാന്യന്മാരാണ്. മാണി പോലും മാന്യനാണ്, മാണിയുടെ മകൻ പോലും മാന്യനാണ്. അങ്ങനെയാണ് ഇപ്പം ഈ കക്കുന്ന ആരുണ്ടെൻ്റെ ദൈവമേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രാഷ്ട്രീയത്തിൽ എല്ലാം കണക്കാണ്. ഒരു എ കെ ആൻ്റണിയുണ്ട് കക്കുന്നവൻ, പിന്നെ ഞാൻ എ കെ ജി ഉണ്ട്, ഇ എം ശങ്കരൻ നമ്പൂരിപ്പാടുണ്ട്. ഇങ്ങനെ കുറച്ച് പേര് മാത്രം കക്കുന്നവരുള്ളൂ, ബാക്കിയെല്ലാം മാന്യന്മാരാന്നാ എനിക്ക് തോന്നി. ഇപ്പോ കണ്ട നീ എവിടെ നിക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന ലൈനിലാണ് പി സി. സകലമാന അടുക്കള രഹസ്യങ്ങളും എല്ലാവരും പി സിയെ മുഖതാവിൽ കണ്ട് പറയുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് എല്ലാം പി സി അങ്ങ് കയ്യിൽ നിന്നെടുത്ത് പറയും. മാണി സംബന്ധിച്ചു, മാണി ഘട്ടം കമ്മിറ്റിക്കകത്ത് 2014 ഏപ്രിൽ 28 ഞാൻ ഓർത്ത് വെച്ച് പറയാം ഡേറ്റ്. ഏപ്രിൽ 28 അവിടെ ഒരു ക്ഷേത്രം, നമ്മുടെ കൊല്ലത്തിനടുത്ത് കരുതാവ് പള്ളി, അവിടെ അടുത്തൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് രാവിലെ അതിൻ്റെ ഒരു മീറ്റിങ്ങിന് പോയതായി. അവിടെ നിന്ന് ഞാൻ തിരിച്ച് കരുതാവ് പള്ളി ഗസ്റ്റ് ഹൗസിൽ വന്ന് പിടബിൾ ഗസ്റ്റ് ഹൗസാണ്. കാപ്പ് കുടിക്കാനിരുന്നപ്പോൾ രണ്ടപ്പം എല്ലാം കൊണ്ട് വെച്ച് തിന്നേക്കാം, ഒരു മൊട്ടറോസ്റ്റും ഒക്കെ ഉണ്ട്, തിന്നേക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഉണ്ണി എന്ന് പറയുന്ന നമ്മുടെ ഹോട്ടൽ അല്ല ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞ, മാണിക്ക് 1 കോടി രൂപ കൊടുത്തു, ഉന്നതനായ നേതാവ് പറഞ്ഞതനുസരിച്ച് ചെയ്തതാണ് എന്ന് എന്നോട് പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് എടുത്തു പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എം മാണിയായിട്ട് ഞാൻ സംസാരിച്ചതാണ്. നമുക്കൊന്നല്ലേ കിട്ടിയുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞ പരാതി എന്നോട്, എൻ്റെ അടുത്ത് പരാതിയാണ് പറഞ്ഞു. ഒന്നല്ലേ കിട്ടിയുള്ളൂ, കോൺഗ്രസിന് 10 കൊടുത്തല്ലോ, നമുക്കൊന്നല്ലേ തന്നുള്ളത്, ഒരഞ്ച് വേണം എന്നാണ് പുള്ളി പറയുന്നത്. ഈ പോലീസുകാർ എന്ത് പണിയാണ് കാണിക്കുന്നത്? എല്ലാ തെളിവും പി സിയുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും തെളിവ് അന്വേഷിച്ച് പരക്കം പായണമായിരുന്നോ? ട്രംപിനെ താഴെ ഇറക്കാൻ വരെ ശേഷിയുള്ള തെളിവുകൾ പി സിയുടെ കയ്യിലുണ്ടെന്ന് ഇവിടെ ആർക്കാണ് അറിയാത്തത്? തെളിവില്ലെന്ന് പറയുന്ന പോലീസുകാരനോട് വളരെ വിനയത്തോടൊരു ചോദ്യം, എന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഉണ്ടല്ലോ, റീ എൻക്വയറി നടത്താൻ ഹൈക്കോടതി പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചൊന്ന് ചോദ്യം ചെയ്യണ്ടേ, എന്തുകൊണ്ട് ചെയ്തില്ല? ഉണ്ണി ഉൾപ്പെടെ എല്ലാ ആളുകളും മാണിക്ക് കാശ് കൊടുത്തതാണെന്ന് ആദ്യം മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. രണ്ടാമത് മൊഴി കൊടുത്തപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കേസ് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനില്ലേ? മാണി സാറിനോട് പി സിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാൽ ശത്രുത ഏതുമില്ല, എന്നാൽ ശത്രുവല്ലാത്ത ഈ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ലത്രേ പി സി. യാതൊരു സംശയമില്ല, ഏതറ്റം വരെയും കേസിന് പോവും, മാണി കള്ളനാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ നടപടിയും ഉണ്ടാവും. എനിക്ക് അദ്ദേഹം വ്യക്തിപരമായ ശത്രുത ഒന്നും തെറ്റിദ്ധരിക്കില്ല, യാതൊരു ശത്രുതയില്ല. പക്ഷെ ഇത് രക്ഷയില്ല. This 140 rupees for one sack of cement is cheating. He is cheating. കള്ളൻ. ഞാനെ തെളിവുണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് 100% വിശ്വാസം. അതുകൊണ്ടല്ലേ ഞാൻ കേസ് കൊടുക്കാൻ അവരോട് പറയുന്നത്. അവർ കേസ് കൊടുത്താൽ എനിക്ക് എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തി, ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ല എന്താ ചെയ്യുന്നത്? കേസ് കൊടുക്കും, ഒരു സംശയം വേണ്ട. ഇതൊന്നുമല്ല പി സിയുടെ യഥാർത്ഥ പ്രശ്നം. മാണി സാർ ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് ചായുന്നോ എന്നൊരു ശ്രുതി വരുന്നതാണ് കുഴപ്പമായത്. അത് ബി ജെ പിക്കാർ വേണ്ടെന്ന് പറഞ്ഞല്ലോ, ബി ജെ പി ചേരാൻ വേണ്ടിയാണ് പോയത്. കേന്ദ്രം നോക്കി അവിടെ ഈ അൽഫോൺസി എന്നോടുകൂടി ഔട്ടായി പോയി. അപ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരുടെ കൂടെ ഡി സി സി പ്രമേയം വേണ്ടെന്ന്. അപ്പോൾ പിന്നെ എവിടെ ഇനി സി പി എമ്മേ രക്ഷയുള്ളൂ, സ്വാഭാവികമല്ലേ? അതൊക്കെ അങ്ങനെ രാഷ്ട്രീയ കാര്യം, നമുക്ക് അഭിപ്രായമില്ല. കേരള കോൺഗ്രസിൻ്റെ ഭാവി ഓർത്താണ് പി സിയുടെ മറ്റൊരു സങ്കടം. 19 വർഷം പഴക്കമുള്ള പാർട്ടി നാമാവശേഷമാകാൻ പോവുകയാണത്രേ. പി സിയുടെ കണ്ണിൽ ഇനി ഒരൊറ്റ നേതാവുമില്ല ബാക്കി.
എന്താ സംശയം? ആരിയിരിക്കുന്നു പിന്നെ? ഇപ്പൊ ആരുണ്ട്? മാണിയും മകനും ഉണ്ട്. മകൻ്റെ കൂടെ അവർ വല്ലവരുണ്ടോ? ആകെപ്പാടെ പിന്നെ ആ മോൺസ് ഉണ്ട് നടപ്പ്. മോൺസിനും അറിയാം ഈ കളി കച്ചവടം മോശമാണ്. അതുകൊണ്ട് വേറെ ആര് കൊണ്ടു നടക്കാനാ ഇത്? ഇത് ആര് ചോക്കാൻ? മാണിയും മകനും ഒക്കെ മകനെ പറയും. ഇനി ആരും കൂടുതൽ അറിയാമല്ലോ. ഇനി കൂടുതൽ പറയണം. മാണി ഈ പരുവ ജോസഫ് 52 ഗുളികയ ഉച്ചയ്ക്ക് പറഞ്ഞ കൂടുതലാണ്. 17 എണ്ണം വെച്ച് ജോസഫ് എങ്ങോട്ട് പോകാനാ ഇനി? പിന്നെ ആര് ഈ ആരിത് കൊണ്ട് നടക്കും? കേരള കോൺഗ്രസ് കാണുകയല്ല ധൈര്യമായിട്ടിരുന്നു. പി സി എങ്ങാനും ആഭ്യന്തരമന്ത്രി ആയിരുന്നെങ്കിൽ പോലീസുകാർക്കും മദ്യവർക്കും കേരളം ഒരു മാവേലി നാടായേന്. പോലീസുകാർക്ക് ഒരു പണിയും ഉണ്ടാവില്ല. മദ്യപിച്ച് വണ്ടിയോടിക്കുന്നവരെ ഊതിക്കുന്ന പോലീസിനെയൊക്കെ എപ്പോഴേ പി സി പിരിച്ചുവിട്ടിട്ടുണ്ടാവും. അതായത് മദ്യഷാപ്പിന്റെ അവിടെ ഊത്തുമായിട്ട് ഇവന്മാരെ തലയ്ക്ക് ശരിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മദ്യഷാപ്പിന്റെ വായിക്ക് വേണ്ടെങ്കിൽ ഊതാൻ നിൽക്കേണ്ട കാര്യമാണ് ഇവന്മാർക്ക്, പോലീസുകാരന്. കാരണം മദ്യഷാപ്പ് മദ്യം കുടി വിൽക്കാനല്ലേ വെച്ചിരിക്കുന്നത്. അവിടെ വെച്ച് കുടിച്ചേച്ചിറങ്ങുന്നവന് ഊതിക്കുന്ന ഏറ്റവും വലിയ പോഷകല്ലേ? ഊളത്തരമല്ലേ പോലീസ് ചെയ്യുന്നത്? വണ്ടി ഓടിക്കുമ്പോൾ മദ്യപിച്ചാണെങ്കിൽ ആരെയും ഊതിക്കുകയോ അറസ്റ്റ് ചെയ്യുന്നതിന് എനിക്കെതിരില്ല. പക്ഷേ വഴിയെ പോകുന്നതിന് ഊതിച്ച് കാശുണ്ടാക്കുന്ന കച്ചവടം ഐസക്ക് നിർത്തണം. ഐസക്ക് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതായത് ഏത് മനുഷ്യൻ വഴിയെ പോയാലും നിങ്ങൾക്കറിയാം, നിങ്ങൾ നല്ല സെൻറ് അടിക്കണം രാവിലെ, നല്ല സ്പ്രേ ഒക്കെ അടിച്ച് എ സി കാറിനകത്ത് പോകുമ്പോൾ ഇവ കൊണ്ടുവന്നാണല്ലോ തന്നെ പി പി അടിക്കും. ഉടനെ കുടിച്ചതാവും, അറിയാവോ? വളരെ അപകടാ. ഇങ്ങനെ ഇങ്ങനെ ഉടനെ ഊതിക്കാൻ നടന്നാലോ? നിങ്ങൾ ഊതാൻ നടക്കുന്ന എന്തിനാ? ഊതാൻ സൗകര്യം ഇല്ലാന്ന് പറയണം, മനസ്സിലായോ? പോലീസുകാരൻ ഈ കുന്തം പിടിച്ചോണ്ടിരിക്കുക, അവൻ ആ കുന്തം വലിച്ചു പൊളിച്ച് അടിയെ വെച്ച് കൊടുക്കേണ്ടത്, മനസ്സിലായോ? ഒരു കാരണവശാലും ഊതാൻ പാടില്ല. ഞാൻ മദ്യപിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ എന്നെ പിടിച്ച് ഊതിക്കുകയോ എന്ത് ചെയ്താലും വിരോധമില്ല. ഈ കാറിനകത്ത് ഈ ചില്ലിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ മതി, ഇത് കാണിച്ചാൽ അടിക്കും. അതൊന്നും വേണ്ടെന്ന്. ഇന്നലെ ഒരാൾ ഇച്ചിരി മദ്യം ഉപയോഗിച്ചു. ഇന്ന് രാവിലെ 7 മണിക്ക് പോയാലും ചെറിയ മണം കാണും. ഉടനെ പിടിച്ചു അവനെ. ഇത് എന്ത് ന്യായം? ഇവിടുത്തെ ന്യായമാണ്? മദ്യപിച്ച് വണ്ടിയോടിച്ചവൻ നാളെ ഒരപകടം വരുത്തി നോക്കട്ടെ, ഈ പോലീസുകാർക്ക് പിന്നെന്താ പണി എന്ന ചോദ്യവുമായി അടുത്ത ദിവസം പി സി വരും എന്നത് ആർക്കാണ് അറിയാത്തത്? ഉദരനിമിത്തം ബഹുകൃത വേഷം. കോടിയേരി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ബി ജെ പി നേതാക്കൾ താങ്കളെ നോട്ടം ഇട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ആ കരമന സുരേഷ്. ദാ സംഗതി എന്താണെന്ന് കേട്ടു നോക്ക്. ഞങ്ങളിപ്പോ കേരള പോലീസ് ചീഫിന് നൽകിയിരിക്കുന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിനിടയിൽ ചൈനയ്ക്ക് അനുകൂലമായും ഇന്ത്യക്കെതിരായും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന, അത് അങ്ങേയറ്റം രാജ്യദ്രോഹപരമാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന പ്രസ്താവനയാണ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അത് സംബന്ധിച്ചു. അതിനിപ്പോ സുരേഷ് സാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്. ചൈനയ്ക്ക് അനുകൂലമായിട്ട് ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത് ചൈനയിൽ നിന്ന് പണം പറ്റിയിട്ടാണെന്ന് ബി ജെ പി ആരോപിക്കുകയും അതിനെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് ബി ജെ പി ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചൈനയ്ക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുന്ന, ചൈനയെ അനുകൂലിച്ച് രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രസ്താവന ഇറക്കിയ കോടിയേരി ബാലകൃഷ്ണനെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും അന്വേഷിക്കണമെന്ന് ബഹുമാനനായിട്ടുള്ള ഡി ജി പിയോട് ബി ജെ പി ആവശ്യപ്പെട്ടു. ചൈനയെയും ക്യൂബയെയും ഒക്കെ പറയുന്നത് അല്ലെങ്കിലും നിങ്ങൾക്ക് കലിയാണല്ലോ. വല്ല ഇസ്രായേലിനെ കുറിച്ചോ മറ്റോ പറഞ്ഞാൽ സന്തോഷമായേനെ അല്ലേ? കാരണം കഴിഞ്ഞ ദിവസം ദോഗ്ലാം പ്രവിശ്യയിൽ ഉൾപ്പെടെ ചൈനീസ് അധിനിവേശമുണ്ടായ സ്ഥലങ്ങളിൽ ഇന്ത്യൻ സൈന്യം കരുത്തോടുകൂടി അതിനെ നേരിട്ടതിന് ശേഷം കേന്ദ്ര നമ്മുടെ കരസേനാ മേധാവി, ഇന്ത്യയുടെ കരസേനാ മേധാവി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീഷണി ചൈനയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ചൈനയ്ക്ക് അനുകൂലമായി ഇന്ത്യയും അമേരിക്കയും അതോടൊപ്പം തന്നെ ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു.